കാവ്യയ്ക്ക് അമിതമായ പ്രാധാന്യം കിട്ടുന്നുണ്ട്. നവ്യയ്ക്ക് പ്രാധാന്യം ഇല്ലാത്ത വേഷമാണ്. അതുകൊണ്ട് ആ ക്യാരക്ടർ വേറെ ആരെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലതെന്ന് സാറേ പ്രശ്നമാണ്. ആ കോസ്റ്റ്യൂം ശരിയല്ല എന്ന് പറഞ്ഞ് കാവ്യ വരുന്നില്ല. വിനീതിൻ്റെ വിനീത് ചിത്രത്തെക്കുറിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും വലിയ വിളിച്ചിട്ട് വലിയ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഒരു അവസാനം വിനീതിനെ കാണുമ്പോൾ വിനീത് പറഞ്ഞത്, ചേട്ടാ അത് എൻ്റെ ദൗർഭാഗ്യമാണ്, കാരണം എൻ്റെ പല പടങ്ങൾക്കും ഇങ്ങനെ ഒരു ദുര്യോഗമുണ്ട്, അതുകൊണ്ടാണ് അത് അത്ര തന്നെ വലിയ രീതിയിൽ പോകാതെ വന്നത് എന്ന് പിന്നെ വിനീത് എന്നോട് ഇങ്ങോട്ട് പറയുണ്ടായി. ഒരുപക്ഷേ എനിക്കറിയില്ല അത് എന്താ അങ്ങനെ എന്നറിയില്ല. ഒന്ന് ഒരു ലവ് സ്റ്റോറിയാണ്, അതിനകത്ത് കുറച്ച് നൃത്തത്തിന് പ്രാധാന്യം വേണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. സംഗീതത്തിനും നൃത്തത്തിനും പ്രാധാന്യം വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് വിനീതിനെ തന്നെ കാസ്റ്റ് ചെയ്തത്. വിനീതാണ് ഇത് മലയാളത്തിൽ വിനീതിനോളം ഈ നൃത്തത്തിന് ഒരു കൂടുതൽ നമുക്ക് സമീപിക്കാൻ പറ്റിയ ഒരു വേറൊരു ആർട്ടിസ്റ്റ് ഇല്ലല്ലോ, അതുകൊണ്ടാണ് വിനീതിനെ കാസ്റ്റ് ചെയ്തത്. രണ്ടുപേർക്കും ഏകദേശം തുല്യ പ്രാധാന്യം തന്നെയായിരുന്നു, എന്നാൽ ഒരല്പം കൂടി നിൽക്കുന്നത് കാവ്യയ്ക്കായിരുന്നു. നമ്മൾ കൊടുക്കുന്ന റോൾ തന്നെയാണ് അവർ സ്വീകരിച്ചത്, അല്ലാതെ അവർക്ക് അങ്ങനെ ഒരു മുൻഗണനയോ അല്ലെങ്കിൽ അവർ സെലക്ട് ചെയ്യാനുള്ള അവസരമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഓരോ ക്യാരക്ടർ നമ്മൾ നേരത്തെ തീരുമാനിച്ച് അവരെ ഏൽപ്പിക്കുകയായിരുന്നു, അതുതന്നെയാണ് അവർ ചെയ്തത്. രണ്ടുപേരടുത്തും ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിരുന്നു, രണ്ടുപേർക്കും അത് സ്വീകാര്യമായിരുന്നു, അങ്ങനെ തന്നെയാണ് എടുത്തത്. പക്ഷെ നവ്യയ്ക്ക് അതിനകത്തൊരു തെറ്റിദ്ധാരണ കുറച്ച് സമയമുണ്ടായിരുന്നു, അപ്രധാനമായിപ്പോയോ എന്നുള്ളത്. കാരണം ബനാറസിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫിലിം മാഗസിനുകളിലെല്ലാം കാവ്യയുടെയും വിനീതിൻ്റെയും പടങ്ങൾ വരാൻ തുടങ്ങി, വലിയ പ്രാധാന്യത്തോടുകൂടി വന്നു. വന്നപ്പോഴത്തേക്കും നവ്യ സംശയിച്ചു, നവ്യയ്ക്ക് പ്രാധാന്യം കുറവുണ്ടോ എന്ന് സംശയിച്ചു. പക്ഷേ നവ്യയുടെ വേഷവും ബാക്കി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു സംശയം മാറുകയും ചെയ്തു. ഞാൻ പറഞ്ഞു അത് പൂർത്തിയാകുമ്പോൾ മനസ്സിലാവുമെന്ന് പറഞ്ഞു. അത് ആ അർത്ഥത്തിൽ തന്നെയാണ് അത് ഉൾക്കൊണ്ടതും. വളരെ അവസാനം ചിത്രം പൂർത്തിയാകുമ്പോഴത്തേക്കും കാവ്യയ്ക്കും വളരെ തൃപ്തികരമായിട്ട് തന്നെയാണ് ആ സിനിമ തീർന്നത്. ഇടയ്ക്ക് വിളിച്ച് പറഞ്ഞു കാവ്യയ്ക്ക് അമിതമായ പ്രാധാന്യം കിട്ടുന്നുണ്ട്, പിന്നെ നവ്യയ്ക്ക് പ്രാധാന്യം ഇല്ലാത്ത വേഷമാണ്, അതുകൊണ്ട് ആ ക്യാരക്ടർ വേറെ ആരെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലതെന്ന് എന്നോട് പറഞ്ഞില്ല, വേറെ ചിലർ വഴി അറിയിച്ചു. അപ്പോഴത്തേക്കും ഞാൻ വിളിച്ചു, കാരണം എന്താ പറയുക, അന്നേരം ഈ നാനയിലും പല മാഗസിൻസിലുമൊക്കെ കാവ്യ വിനീതിൻ്റെ പടങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു, ഒരു ഒത്തിരി ചിത്രങ്ങൾ വന്നു. അപ്പോഴത്തേക്കും ഈ വളരെ അപ്രധാനമായ ക്യാരക്ടറാണ് നവ്യക്കെന്ന് നവ്യ ധരിച്ചു. പിന്നെ തുടങ്ങി കഴിഞ്ഞപ്പോൾ നവ്യക്ക് അത് കൃത്യമായിട്ട് ബോധ്യമായി കേട്ടോ. ആ ഒരു സോങ് വന്നതോടുകൂടി തന്നെ നവ്യക്ക് വളരെ സന്തോഷമായി. പിന്നെ അതിൽ ആ ഒരുപാട് ഇമോഷണൽ സീൻസ് നവ്യക്ക് ഉണ്ടായിരുന്നു. കാവ്യയ്ക്ക് ചെറിയ വേഷമാണെങ്കിലും കാവ്യക്ക് പരാതിയില്ല കേട്ടോ, കാവ്യയുടെ ക്യാരക്ടർ അതാണ്, ഒരു പരാതിയില്ലാത്ത ഒരു ക്യാരക്ടറാണ് കാവ്യ. ഒരു ഉദാഹരണത്തിന്, ഞാൻ അതിലെ ഒരു സോങ്ങിലെ ഒരു പിന്നെ കോസ്റ്റ്യൂം അതിൻ്റെ സ്റ്റിച്ചിങ് അത്ര നന്നായില്ല, അല്പം ലൂസായിപ്പോയി, കൈയൊക്കെ വല്ലാണ്ട് ഷോൾഡറൊക്കെ ഇത്തിരി ഇതായിട്ട് കിടന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാവ്യ പറഞ്ഞു, പിന്നെ ഇത് കാവ്യ നമ്മൾ ക്യാമറയും എല്ലാം വെച്ച് റെഡിയായി കാത്തിരിക്കുന്നു, കാവ്യ അല്ല കാവ്യ അല്ല സോറി നവ്യ കാവ്യ കാവ്യ വരുന്നില്ല. അപ്പോൾ അവസാനം ചോദിച്ചപ്പോഴാണ് അസോസിയേറ്റ് ഡയറക്ടർ വന്ന് പറഞ്ഞു, സാറേ പ്രശ്നമാണ്, ആ കോസ്റ്റ്യൂം ശരിയല്ല എന്ന് പറഞ്ഞ് കാവ്യ വരുന്നില്ല, പ്രശ്നമായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഈ രാംനഗർ പാലസിൽ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോഴാണ്. അപ്പം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഉച്ചന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, ഹാ കാവ്യ ഇതെന്താ കുഴപ്പം, നല്ല ഡ്രസ്സല്ലേ, ഇതെന്താ പ്രശ്നം, കുഴപ്പമില്ലേ. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, മനോഹരമായിട്ടുണ്ട്. സത്യം പറയണം, അന്നേരം കൂടെ വന്ന് അത് അത് നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു, ഒരു തടസ്സം ഉണ്ടായില്ല. അതാണ് കാവ്യ. കാവ്യ ആണെങ്കിൽ ചിലപ്പോൾ അത് ഒരു പക്ഷേ പ്രശ്നമായേക്കാം.